നമസ്കാരം ഞാനൊരു സംശയം ചോദിക്കാനേ ഈ ചുരത്താത്ത മുല ഒരു കുഞ്ഞിന്റെ വായിൽ തിരികെ വെച്ച് കഴിഞ്ഞാൽ തോന്നുന്ന ഫീലിംഗ് മാതൃത്വമാണോ അതോ കാമമാണോ എന്നുള്ളതാണ് ഈ അടുത്തിടെ ഒരു മാഗസിൻ ഞാൻ വായിച്ചു അതിനെ സോറി കാണുവാനിടയായി ഒരു പടം കാണുവാനിടയായി മാത്രമല്ല അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് വിമർശനങ്ങളും ഞാൻ കേൾക്കുവാനും വായിക്കുവാനും ഇടയായി പക്ഷെ ഞാൻ ആ പിക്ചർ കണ്ടപ്പോൾ ആദ്യം ഞാൻ ഒന്നല്ല പല പ്രാവശ്യം ഞാൻ ആ പിക്ചറിലോട്ട് നോക്കി ആ കുട്ടിയുടെ കണ്ണുകളിലേക്ക് നോക്കി പക്ഷെ എനിക്ക് തോന്നിയത് മാതൃത്വമല്ല എനിക്ക് തോന്നിയത് കാമമായിട്ടാണ് തോന്നിയത് ആ കണ്ണുകളിൽ നിങ്ങൾക്ക് അതിൽ സൂക്ഷിച്ച് നോക്കി അറിയാൻ പറ്റും ആ കുട്ടിയുടെ കണ്ണിൽ കാമമാണ് എനിക്ക് അങ്ങനെയാണ് ഫീല് ചെയ്തത് കാരണം ഞാൻ രണ്ട് കുട്ടികളുടെ അമ്മയാണ് ആ മാതൃത്വത്തിൻ്റെ ഭാവം എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും മാത്രമല്ല ഇന്ന് ഒക്കെ ഈ പലയിടത്തും പല പൊതുവേദികളിലും എനിക്ക് പോകേണ്ടതായിട്ടും യാത്രകളിൽ സഞ്ചരിക്കേണ്ടതായിട്ടും വന്നിട്ടുണ്ട് എങ്കിൽ പോലും ആരും എന്നെ തുറിച്ചു നോക്കി ശല്യപ്പെടുത്തുന്നതായിട്ടോ അല്ലെങ്കിൽ എനിക്കൊരു കുഞ്ഞിന് അമ്മിഞ്ഞ പാല് കൊടുക്കാൻ ബുദ്ധിമുട്ടുന്ന രീതിയിൽ ഒരു അനുഭവവും എനിക്കുണ്ടായിട്ടില്ല എവിടെയാണെങ്കിലും ഒരു കൊച്ചിന് മറു കൊടുക്കുന്ന കൊടുത്തിരുന്നു കഴിയുമ്പോൾ ആണുങ്ങൾ അല്ലെങ്കിൽ പുരുഷന്മാർ വളരെ ആദരവോടുകൂടി പുറംതിരിഞ്ഞ് ഇരിക്കുന്നതായിട്ടുള്ള ഫീല് അനുഭവങ്ങളാണ് എനിക്കുണ്ടായിട്ടുള്ളത് മാത്രമല്ല അമ്മിഞ്ഞ പാല് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആരെയും ഇങ്ങനെ പീഡിപ്പിച്ചതായിട്ടോ അല്ലെങ്കിൽ അപമാനിച്ചതായിട്ടോ ഒരു FB പോസ്റ്റും നമ്മൾ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല ഞാൻ കേട്ടിട്ടില്ല കേട്ടോ അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കമ്പോള് വൈകരിക്കപ്പെടുകയാണ് ഇന്ന് അമ്മയുടെ മാതൃത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ഇത് കാണുകയും കേൾക്കുകയും ചെയ്തപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു കാര്യമാണ് ഓർമ്മ വന്നത് അത് അമ്മയാകാൻ പോകുന്ന പെൺകുട്ടികളോടും അമ്മമാരായവരോടും ജസ്റ്റ് ഒരു ഓർമ്മപ്പെടുത്തലാണ് ഞാൻ തരാൻ ആ പറയുന്നത് പ്രത്യേകം ഒരു ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് യുവജനങ്ങളിൽ പലരും ഈ മാറിടങ്ങൾ നോക്കി നടക്കുന്ന ചില കൂട്ടരും ഉണ്ട് അതേസമയത്ത് ചില പെൺകുട്ടികൾ ഉള്ളതിൽ കൂടുതൽ തനിക്ക് മാറിടം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി പൊലിപ്പിച്ച് നടക്കുന്ന പെൺകുട്ടികളും നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇതിൻ്റെ ചെറിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ചെറുപ്പകാലത്ത് ആവശ്യത്തിന് അമ്മിഞ്ഞൽ പാല് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഒന്ന് രണ്ട് പുസ്തകത്തിൽ ഞാൻ വായിക്കാനിടയായത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈയിടയില് ഞാൻ ഇതിന് ശേഷം ഈ ഒരു ഈ പിക്ചറൊക്കെ കണ്ടതിന് ശേഷം എനിക്ക് ആരോ ഒരു ഇത് അയച്ചു തന്നു ഒരു റൈറ്റപ്പ് എന്തോ അയച്ചു തന്നു അപ്പം അതിൽ ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ബ്രസീലില് ഒരു പഠനം നടന്നു അതായത് 6 മാസം അമ്മിഞ്ഞ പാല് കുടിച്ച കുട്ടികളെയും 1 വർഷം അമ്മിഞ്ഞ പാല് കുടിച്ച കുട്ടികളെയും 2 വർഷം അമ്മിഞ്ഞ പാല് കുടിച്ച കുട്ടികളെയും തമ്മിൽ പഠനം നടത്തി അങ്ങനെ പഠനം നടത്തിയപ്പോൾ 6 മാസം അമ്മിഞ്ഞ കുഞ്ഞു പാല് കുടിച്ച കുട്ടികളിൽ 1 വർഷം വരെ കുടിച്ച കുട്ടികളെ കഴിഞ്ഞും IQ ലെവൽ കുറവായിട്ടാണ് കണ്ടത് അത് മാത്രമല്ല ഈ 2 വർഷം അമ്മിഞ്ഞ പാല് കുടിച്ച കുട്ടികളിൽ കുട്ടികളെക്കാളും താഴ്ന്ന രീതിയിലാണ് IQ ലെവൽ താഴ്ന്ന രീതിയിലാണ് 1 വർഷം അമ്മിഞ്ഞ പാല് കുടിച്ച കുട്ടികളിൽ ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഏറ്റവും കൂടുതൽ IQ ലെവല് ഈ 3 പ്രായക്കാരെയും കൂടി കമ്പയർ ചെയ്തപ്പോൾ 2 വയസ്സ് വരെ പാല് കുടിച്ച കുട്ടികളിലാണ് IQ ലെവൽ കൂടുതലായിട്ടുള്ളത് അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അമ്മമാരും അമ്മയാകാൻ പോകുന്നവരും ഏതൊക്കെ സാഹചര്യത്തിലാണ് എങ്കിലും നമ്മൾ 2 വയസ്സ് വരെയെങ്കിലും നിർബന്ധമായിട്ടും അമ്മിഞ്ഞ പാല് കൊടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അത് കൊടുക്കാതെ വരുമ്പോൾ അതിൻ്റെതായ ഡെഫിഷ്യൻസി ഒരുപാട് കുട്ടികളിൽ ഉണ്ടാവാറുണ്ട് മാത്രമല്ല അങ്ങനെയുള്ളവരാണ് ചില ഇടങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ പല മാറിടങ്ങളും നോക്കി നടക്കുകയും ഇല്ലാത്ത മാറിടം ഉള്ളതിൽ കവിഞ്ഞും കൂടുതൽ പൊലിപ്പിച്ച് കാട്ടി പുരുഷന്മാരുടെ ഇടയിൽ നിന്നും ഒരു അട്രാക്ഷൻ നേടാൻ വേണ്ടിയിട്ട് എൻഡേഴ്സ് ചെയ്ത് നടക്കുന്ന ക്യാരക്ടർ ചില പെണ്ണുങ്ങളിലും കാണുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്നത്തെ ഈ സമൂഹത്തിൽ ഇപ്പോൾ നടക്കുന്ന എന്താണെന്നറിയാവോ അമ്മമാര് പ്രസവിച്ച് കുഞ്ഞിനെ 1 മാസം കഴിയുമ്പോഴേക്കും മുത്തശ്ശിമാരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി മസ്കറ്റിൽ പോയി കഷ്ടപ്പെട്ടിട്ട് വരും വല്ല മൃഗങ്ങളുടെയും പാലുകളായിരിക്കും കൊടുക്കാം അങ്ങനെ കുടിച്ചു തരുന്ന കുട്ടികൾക്കാണ് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ മാത്രമേ ഉള്ളൂ ഈ ഒരു പിക്ചർ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളോടൊന്ന് പറയണമെന്ന് തോന്നി ഒരു ചെറിയ ചിന്ത തരണമെന്ന് മാത്രമേ തോന്നിയുള്ളൂ അതുകൊണ്ട് 2 വയസ്സ് വരെയും കുഞ്ഞിന് അമ്മയുടെ പാല് തന്നെ കൊടുക്കുവാനായിട്ട് പ്രത്യേകം എല്ലാ
സ്ത്രീകളും ശ്രദ്ധിക്കുക. നന്ദി, താങ്ക് യു. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.